വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് സംഘടിപ്പിച്ച മാർച്ചിലും ധർണയിലും നിരവധി ജീവനക്കാർ പങ്കെടുത്തു. This news brought to you by Bhima Jewelry, Press Club Junction, കാസർഗോഡ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചെറുക്കുക, സ്ത്രീപക്ഷ നവകേരളത്തിനായി അണിചേരുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട പെൻഷൻ മുഴുവൻ ജീവനക്കാർക്കും ഉറപ്പാക്കുക, തൊഴിൽ നിയമ ഭേദഗതികൾ പിൻവലിക്കുക, വർഗീയതയെ ചെറുക്കുക, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഗസറ്റഡ് ജീവനക്കാർ മാർച്ചും ധർണയും നടത്തിയത്. കാസർഗോട്ട് സംഘടിപ്പിച്ച മാർച്ചിലും ധർണയിലും നിരവധി ജീവനക്കാർ പങ്കെടുത്തു. വിദ്യാനഗർ കോളേജ് പരിസരത്ത് നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിന് എസ് മീനാറാണി, TV വിനോദ് കുമാർ, രമേശൻ കോളിക്കര, PK ബാലകൃഷ്ണൻ, PV ആർജിത എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് BC റോഡിൽ നടന്ന ധർണ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു ഉദ്ഘാടനം ചെയ്തു. അതിനു മുമ്പ് നടന്നിരുന്ന UDF ഭരണത്തിന്റെ കിരാത വാഴ്ചക്കെതിരെ, അഴിമതി ഭരണത്തിനെതിരെ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിയ ഇടതുമുന്നണി സർക്കാർ ഒരു ടേമിന് ശേഷം വീണ്ടും അധികാരത്തിലേറിയപ്പോ തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ജനകീയ നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. പ്രതിവർഷം 2 കോടി യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകാമെന്നാണ് മോദിയും BJP വോട്ട് കിട്ടാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞത്. 8 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഈ 8 വർഷത്തെ കൊണ്ട് പോലും 2 കോടി തൊഴിൽ നൽകിയില്ലെന്ന് മാത്രമല്ല, ലക്ഷങ്ങൾ പറയാൻ പറ്റുന്ന തരത്തിലുള്ള തൊഴിലുകൾ പോലും നൽകുവാൻ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള നഗ്ന സത്യം ഇന്ന് ഭാരത ജനതയുടെ മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട്. KGOA സംസ്ഥാന കമ്മിറ്റി അംഗം DL സുമ, FSETO ജില്ലാ സെക്രട്ടറി K ഹരിദാസ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി KP ഗംഗാധരൻ, കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PV ശരത്, PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം B രാധാകൃഷ്ണ, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി A സുധാകരൻ എന്നിവർ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വി ചന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മധു കരിമ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.